മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം മോഷ്ടാവ് കുറ്റം സമ്മതിച്ച ചരിത്രം ഇല്ലെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBIക്കും NIAക്കും ഒപ്പം റോയുടെ സേവനവും പ്രയോജനപ്പെടുത്തണം. NIAക്ക് മേൽ DGPക്കുള്ള സ്വാധീനം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിക്ക് കുടപിടിക്കുകയാണെന്നും IT വകുപ്പിൽ പിൻവാതിൽ നിയമനമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. IT വകുപ്പിൽ അനധികൃത നിയമനം നേടിയവർ ഏറെയും പാർട്ടി പ്രവർത്തകരാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. സിഡിറ്റിൽ മാത്രം 51 അനധികൃത നിയമനം നടന്നതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിയാലും M. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അപൂർവങ്ങളിൽ അപൂർവമാണെന്നും CBIയുടെ സ്വതന്ത്ര അന്വേഷണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നും കോൺഗ്രസ് നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പോരും മുറുകുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ലാത്തിവീശുകയും ജലപീരങ്കി ഉപയോഗിക്കുകയും ഗ്രനേഡ് എറിയുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുമ്പോൾ കോഴിക്കോട് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ സമരം അനുമതിയില്ലാതെയാണെന്ന് പോലീസ് പറഞ്ഞു. സമരക്കാർക്കെതിരെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കേസെടുക്കണമെന്നും പോലീസ് അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും യുവമോർച്ചയുമാണ് പ്രതിഷേധിച്ചത്. കോവിഡിൽ സാമൂഹ്യ അകലം നിർബന്ധമായിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു സമരം നടന്നത്. അതിനിടയിൽ കോവിഡ് കാലത്ത് സമരാഭാസമാണ് നടക്കുന്നതെന്ന് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. സമരം നടത്തി കോവിഡ് വന്ന് മരിക്കാൻ ആരും നിൽക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര അന്വേഷണം വന്നാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരന്വേഷണവും നടത്തില്ല. വകതിരിവില്ലാത്തവരുടെ ആഹ്വാനം കേട്ട് ആരും ഇറങ്ങി പുറപ്പെടേണ്ടതില്ലെന്നും EP ജയരാജൻ പ്രതികരിച്ചു.